ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പരസ്പരം വിമർശിക്കാനും യോജിക്കാനും യോജിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. സംവരണത്തെ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വരുന്ന അവസരത്തിലാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എം പിയുമായി നമ്മളൊരു സംവാദം എന്ന് പറയാൻ സാധിക്കുകയില്ല, ഒരു വിശദീകരണം ചർച്ച നടത്തിയത്. അത് കുറേയധികം ആളുകൾ കാണുകയും അതിനോട് വളരെ അനുകൂലമായും പ്രതികൂലമായും പല ആളുകളും പ്രതികരിക്കുകയും ചെയ്തു. അതിൽ ഒരുപാട് ദളിത് ബുദ്ധിജീവികൾ അതിനോട് പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടായ ചില വിമർശനങ്ങളിലും ചില നിർദ്ദേശങ്ങളിലുമൊക്കെ കുറച്ചുകൂടി കൃത്യതയും വ്യക്തതയും വരുത്തണം എന്ന് അതിനോട് ചില പ്രതികരണങ്ങൾ തൻ്റെതായ പ്രതികരണങ്ങൾ നടത്തണമെന്നും ശ്രീ സോമപ്രസാദ് സാറ് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് നമ്മളൊരു വേറൊരു സെഷൻ അദ്ദേഹമായിട്ടൊരു ചർച്ച കൂടി ഇവിടെ നമ്മൾ സംഘടിപ്പിക്കാൻ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സാറ് ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. സന്തോഷം. ഈ വീണ്ടും നമുക്ക് നമ്മുടെ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഓഡിയൻസുമായിട്ടും താങ്കളുമായിട്ടും സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ എൻ്റെ പ്രതികരണത്തെ സംബന്ധിച്ച് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള കുറേയധികം കമൻസുകൾ വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പോയിൻറ്സ് കൃത്യമായി ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം ചില കാര്യങ്ങളിലെങ്കിലും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ഇത്തരത്തിൽ ഒരു വിശദീകരണം നമ്മൾ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയാൻ കാര്യം. എന്തായാലും ഇങ്ങനൊരു അവസരം വീണ്ടും താങ്കൾ നേരിട്ട് ഒരുക്കിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അതിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ അവസരം ഉപയോഗിക്കാം. സാറിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ ആദ്യമായി അത് പലരും അത് കേൾക്കുകയത് കുറഞ്ഞ ചെറിയൊരു ഓഡിയൻസിനിടയ്ക്കെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ വന്ന ഒരു വിമർശനമെന്ന് പറയുന്നത് സാറ് ഈ ഒരു സമൂഹത്തെ ഒരു പുരുഷനായിട്ട് സങ്കല്പിക്കുകയും അല്ലെങ്കിൽ ഒരു ശരീരവും അവയവുമായിട്ടൊക്കെ രീതിയിൽ സാറ് പറയുന്നുണ്ട്. അത് ശരിക്കാണ് കൺവേ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അത് പലപ്പോഴും വന്നത് ഒരു വിരാട് പുരുഷ സങ്കല്പത്തിലേക്കാണ് പലരും മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ അത് സാറിന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് സാറിന് അത്? ഇല്ല, അതിന് അങ്ങനൊരു ഒരു ഈ ഞാൻ പറഞ്ഞ ഒരു സമഗ്രതയിൽ കാണുക എന്നുള്ള നിലയിലാണ്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അവൻ്റെ സമഗ്രതയിൽ കാണുക, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങളായി അവയവങ്ങളെ കാണുക. അതിപ്പം മനുഷ്യ ശരീരം എന്നുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി പോലും. അത് ഞാൻ ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അത് വിരാട് പുരുഷനെ ആക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇപ്പം ഞാൻ പറയാം, ഇന്നത്തെയൊക്കെ പത്രത്തിൽ ഒരു വാർത്ത നമ്മൾ വായിച്ചു. ഒരു മകൻ അമ്മയും അച്ഛനെയും കൂടെ മാസങ്ങളോളം ഒരു വീട്ടിനകത്ത് മുറിക്കകത്തിട്ട് പൂട്ടി അയൽത്തുകാർക്ക് പോലും പ്രവേശിക്കാൻ അവസരം കൊടുക്കാതെ അവസാനം പട്ടിണി കിടന്ന് തീരെ നിവൃത്തിയില്ലാതെ ഒരാൾ വന്നിട്ട് ഒരു എന്ത് ആശ വർക്കറോ മറ്റോ വന്ന് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്ത് ഫാദർ അവിടെ കൊണ്ടുപോയപ്പോഴത്തേ മരിച്ചുപോയി. മദറിനെ ഇപ്പോൾ ഹോസ്പിറ്റലാക്കി എന്നാണ് നമ്മൾ വാർത്ത കണ്ടത്. ആ അച്ഛനെയും അമ്മയും പൂട്ടിയിട്ട ആളും ആ ഇത്രയും വലിയ ക്രൂരകൃത്യം നടത്തിയ ആളും അമ്മയെ വിളിച്ചിട്ടുള്ള അമ്മയും തന്നെയാണ്. ഞാനും താങ്കളും അമ്മയെ വിളിക്കുന്ന അമ്മ തന്നെയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നുള്ളതുകൊണ്ട് നമ്മളത് മാറ്റേണ്ട കാര്യമുണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് എവിടെങ്കിലും ഒരു വിരാട് പുരുഷനെ സംബന്ധിച്ച് പുരുഷസങ്കല്പത്തിൽ വിരാട് പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരി തന്നെയാണ്. പിന്നെ പുരാണങ്ങളിലും പറഞ്ഞ പോലെ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുരുഷസങ്കല്പം എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷനല്ല. ഞാനൊരു വിഷയത്തെ സമഗ്രതയിൽ കാണുക എന്നുള്ള നിലയിൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ളൊരു കാര്യം മനുഷ്യ ശരീരത്തെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഇനി അങ്ങനെ വിരാട് പുരുഷനായിട്ട് സങ്കല്പിക്കുകയാണ് തോന്നുകയാണെങ്കിൽ മനുഷ്യ ശരീരം എടുക്കണ്ട, നിങ്ങളൊരു മേശ എടുക്ക്. മേശയുടെ കാലുണ്ട്, അതിൻ്റെ മുകളുണ്ട്, അതിൻ്റെ അറയുണ്ട്, അതിൽ അത് അതിനെ വേണമെങ്കിൽ ഇത്തരത്തിൽ എടുക്കാം. അത്രേ ഉള്ളൂ. അതിന് വിരാട് പുരുഷ സങ്കല്പമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ആശയം ഇതാണ്. ഒരു സമൂഹത്തെ അതിൻ്റെ സമഗ്രതയിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അതിൻ്റെ സമഗ്രതയിൽ കാണുക. അതിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ 130 കോടി ജനങ്ങളുണ്ട്. ആ 130 കോടി ജനങ്ങളിൽ നമ്മൾ പിന്നെ മതപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ജാതീയമായി പറഞ്ഞാൽ വ്യത്യസ്ത ജാതിക്കാരുണ്ട്. പിന്നെ ഗോത്രങ്ങളായി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെല്ലാം അതിൻ്റെ സമഗ്രതയിൽ ഇന്ത്യൻ സിറ്റിസൺ
എന്നുള്ള നിലയിൽ അതിൻ്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭരണകൂടമുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്നാൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാം. ഭരണകൂടം എന്ന് പറയുമ്പം ഒരുപാട് ഇത് വരുന്നതാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്, കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെൻറ്, ഇന്ത്യയിലെ ഈ 130 കോടി ജനങ്ങളിൽ 25% പട്ടികജാതി പട്ടികവർഗം, 25.2 2011 സെൻസസ് അനുസരിച്ച്. ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 25.2 വരുന്ന ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളായിട്ടുള്ള ജനങ്ങളുടെ മാത്രം ഗവൺമെൻറ് അല്ല, മനസ്സിലായില്ല. അത് ഇന്ത്യ എന്ന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. കേരളത്തിലെ ഞാൻ പറഞ്ഞ ഇതുപോലെയാണ്, 10% വരുന്ന 10.5 വരുന്ന പട്ടികജാതി പട്ടികവർഗം മാത്രമല്ല, എല്ലാവരോടും ചേർന്നാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് എസ് സി എസ് ടി വിഭാഗം. ആ നിലയിൽ എൻ്റെ ഉദാഹരണത്തെ കണ്ടാൽ മതിയാവും. അത് ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നുള്ളൂ. ഇതിനെതിരെ അവർ കൗണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇന്ത്യൻ ഭരണകൂടം എന്നല്ല, ഇന്ത്യൻ ഭരണഘടന തന്നെ ഇത്തരം വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ സോഷ്യലി വീക്കർ സെക്ഷന് വേണ്ടി പ്രത്യേകമായ ചില പരിഗണനകൾ നൽകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ 15-4 കൃത്യമായി പറയുന്നുണ്ട്. 15 സ്ത്രീകള്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ എന്തായാലും നടപ്പിലാക്കാമെന്ന്. അപ്പൊ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇത് എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതില്ല എന്നും, സംവരണം പോലെയുള്ള പ്രത്യേക പരിഗണനകളാകുന്നത് അത് ചിലർക്ക് കൊടുക്കുകയും ചിലർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാതിരിക്കേണ്ടവർക്ക് ഇത് കൊടുക്കുമ്പോഴാണ് ഇതൊരു അതിന്റെ തത്വം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അവരുടെ വാദത്തിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അല്ല, അതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രത്യേക പരിഗണനകൾ സ്ത്രീകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ട്രൈബ്സിന് അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഇത്തരം വിഭാഗങ്ങൾക്കെല്ലാം എന്തിനാണ് ഭരണഘടന ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ചില പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത്? അവരെല്ലാം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഒരു സമൂഹത്തിൽ അവരെല്ലാം മറ്റുള്ളവരോടൊപ്പം ഒരു സമന്മാരാക്കി മാറ്റാനാണ്. അല്ലാതെ ഇവർക്ക് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു മേൽക്കൈ നേടാനൊന്നുമല്ല. ഇവർ വിവിധ കാരണങ്ങളാൽ ഇവർ മറ്റ് ഈ സാമൂഹ്യ പുരോഗതിയിൽ മുന്നോട്ട് പോയ സൊസൈറ്റിയിൽ ഇവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പല കാരണങ്ങളാൽ, ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളായി പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിന്തള്ളപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു പോയ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നത്. ആ പ്രൊട്ടക്ഷൻസ് എല്ലാം ഒന്നും ഒരുപോലെ അല്ല, അതാണ് ഞാൻ പറയുന്നത്. പട്ടികജാതിക്കാർക്ക് കൊടുത്തുള്ള പ്രൊട്ടക്ഷൻ്റെ അടിസ്ഥാന പ്രമാണമായി ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള എന്താണോ, എന്ത് തത്വമാണോ, അതല്ല പട്ടികവർഗത്തിന്, അതല്ല പിന്നോക്കക്കാർക്ക്, അതല്ല സ്ത്രീകൾക്ക്. പട്ടികജാതിക്കാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയാണ് ഈ പറഞ്ഞത്, പട്ടികജാതി വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഭരണഘടന കാണുന്നത് ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ തന്നെയാണ്. പട്ടികജാതി വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണം ജാതിയും ജാതീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും തന്നെയാണ്. അതുകൊണ്ടാണ് പട്ടികജാതിക്കാരൻ ഈ ഹിന്ദുമതം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പട്ടികജാതി സ്റ്റാറ്റസ് അങ്ങ് പോവാണ്, മനസ്സിലായില്ലേ? പിന്നെയാണ് പട്ടികജാതിക്കാരനെ, അല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി പുലയൻ എന്ന് വെച്ച ഒരു ജാതി, പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇപ്പം പട്ടികജാതിക്കാരനാണ്, അയാൾ ഈ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കട്ടെ, അയാൾക്ക് ഹിന്ദുമതം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അയാളുടെ മതപരമായിട്ടുള്ള സ്റ്റാറ്റസ് മാത്രമല്ല പട്ടികജാതി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്തും കൂടെ ആയതുകൊണ്ട്. അതേസമയത്ത് പട്ടികവർഗത്തിന് അങ്ങനല്ല, പട്ടികവർഗത്തിന് ഗോത്രപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും പ്രത്യേകതയാണ് അവർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ വിഷയമില്ല. അപ്പം സംവരണത്തിന് ഈ സംവരണത്തിൻ്റെ മാനദണ്ഡത്തെ സംബന്ധിച്ച് നമ്മുടെ ദളിത് ബുദ്ധിജീവികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള നിർവചനങ്ങൾ കൊടുക്കാം, ഞാനതിനെതിരൊന്നുമല്ല. എൻ്റെ പോയിന്റ് ആ നിർവചനങ്ങൾ ഭരണഘടന അംഗീകരിക്കപ്പെട്ട നിർവചനങ്ങളല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഇതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം അവർ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറിപ്പി പറഞ്ഞ പോലെ പട്ടികജാതിക്കാര് ആയിട്ടുള്ള, ഇപ്പൊ പുലയനായിട്ടുള്ള ഒരാൾ മതം മാറി ക്രിസ്ത്യാനി ആകുമ്പോൾ അയാൾ ജാതി കൂടി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുവഴി സംവരണം കൂടി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന, ഇതിപ്പോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രപരമായി 50 പ്രസിഡൻഷ്യൽ ഓർഡർ, ഞാൻ പറഞ്ഞത് ഭരണഘടന അങ്ങനെ കാണുന്നു എന്നാണ്. അയാളുടെ ജാതി പോകുന്നല്ല, അയാൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് പേരോടെ കിട്ടുന്നുള്ളതല്ലാതെ സമൂഹത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഭരണഘടനയിൽ അങ്ങനെയുണ്ട്, ഭരണഘടനയുടെ വീക്ഷണത്തിൽ അയാൾ
അയാളുടെ ഹിന്ദുമതവും പോയി, അയാളുടെ പട്ടികജാതി സ്ഥാനവും പോയി. കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാനോ നിങ്ങളോ സമൂഹത്തിൽ നിലനിൽക്കുന്നതല്ല പറഞ്ഞത്. അത് 1950 വരുന്ന പ്രസിഡൻഷ്യൽ ഓർഡറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളത് പറയുന്നത്. അതെ അതെ. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതി ഓർഡറുകൾ ഉണ്ടാവുകയും ഇത് സിഖ് ദളിതരാണെങ്കിലും ബുദ്ധ മതത്തിൽപ്പെടുന്നവർക്കൊക്കെ പട്ടികജാതി സ്റ്റാറ്റസ് കൊടുക്കാമെന്നുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ദളിത് ക്രൈസ്തവർ അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസ് സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരതിനെതിരെ പറയുന്നൊരു കാര്യം വെച്ചാൽ, രംഗനാഥൻ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ജാതി എന്ന് പറയുന്നത് സോഷ്യോളജിക്കലി തന്നെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ട്രാൻസ്ഗ്രസ് ചെയ്തിട്ടുണ്ടെന്നും, അപ്പോൾ ആ രീതിയിൽ അതിനെ പുനർനിർവചിക്കേണ്ടതുണ്ട് എന്നുമാണ് അവരുടെ വാദം. അപ്പം നിലവിൽ ആ ഒരു വാദത്തിനോട് സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം അങ്ങനെ ഈ ജാതി എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കിടയിലും ട്രാൻസ്ഗ്രസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാം. അത് 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 ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഹിന്ദുമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജാതിയിൽപ്പെട്ട ഒരാൾ വേറെ ഏത് മതവിഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടു പോയാലും അയാൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ അവരുടെ സാമൂഹ്യ ജീവിതത്തെ അത് ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം സംശയമറ്റതാണ്. ഇപ്പോൾ പുലയനായിട്ടുള്ള ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ അയാൾ പുലയൻ ക്രിസ്ത്യാനി എന്നുള്ള നിലയിലേക്ക് ആണ് പരിവർത്തനം ചെയ്യപ്പെട്ട് അവിടെ പ്രത്യേക പള്ളി ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരു വരേണ്യ വിഭാഗം വരുന്ന അല്ലെങ്കിൽ അടുത്ത ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്നവർ ഇയാളെ സ്വീകരിക്കാൻ തയ്യാറില്ല. ഈ വാസ്തവത്തിൽ ഇപ്പം ഇസ്ലാം മതത്തിലും അല്ലെങ്കിൽ ക്രിസ്തുമതത്തിലും ഒക്കെ തന്നെ ഈ ജാതിയുടെ തനി ജാതിയായിട്ടുള്ള വിവേചനങ്ങൾ അല്ലെങ്കിലും മറ്റു തരത്തിലുള്ള പല വിവേചനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ബേസ് അന്വേഷിച്ചു പോയാൽ ഈ പറയുന്ന കൺവെർഷനിലേക്കൊക്കെ ചെന്ന് നിൽക്കും, അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഈ ഒരു ഭരണഘടനയുടെ കാഴ്ചപ്പാട് അല്ലെ, ഭരണഘടന സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അടിസ്ഥാനത്തെ അല്ലെങ്കിൽ അടിത്തറയെ, അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ പ്രിൻസിപ്പിളിനെ, അതിനാണ് ഞാൻ പറഞ്ഞത്. 103 ഭേദഗതി വരുന്നതിന് മുമ്പും ശേഷവും സംവരണത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അതിനു മുമ്പ് വരെ ഒരു പരിധി വരെ ക്രിമിലേറൊക്കെ നിലനിൽക്കുമ്പോൾ പോലും സാമ്പത്തികം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം വെച്ചിട്ട് നമ്മൾ കൊടുക്കും. സാമ്പത്തികത്തിന് മുകളിലുള്ളവർ നമ്മൾ ഒഴിവാക്കുമായിരുന്നെങ്കിൽ പോലും സാമ്പത്തികം ഒരു മാനദണ്ഡമായി നമ്മളുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ്, ആക്ച്വലി നമ്മൾ ഒറിജിനൽ ഭരണഘടന അല്ലെങ്കിൽ നമ്മൾ സംവരണം കൊടുക്കുന്ന സംവരണത്തിൻ്റെ തത്വത്തിലേക്കാണ് സാർ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ തത്വത്തിൽ, അതായത് ഈ ഭേദഗതിക്ക് മുമ്പ് സാമ്പത്തികം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു എന്നാണോ സാർ പറയുന്നത്? അങ്ങനെ സാമ്പത്തിക മാനദണ്ഡം യഥാർത്ഥത്തിൽ ഈ ഭരണഘടന ഭരണഘടന രൂപം കൊണ്ട് ആ ആദ്യ നാൾ മുതൽ തന്നെ വാസ്തവത്തിൽ ഒരു സാമ്പത്തിക ഭാഗം, ഈ സാമ്പത്തിക മാനദണ്ഡം ഈ സംവരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പണ്ട് തൊട്ടേ നിലനിന്നിരുന്നു, നിലനിന്നിരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് ഒരു SC ST വിഭാഗത്തിന് SC പോലും ഉണ്ടല്ലോ. നമുക്ക് ഈ സംവരണമെന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ അവസാനിപ്പിക്കുന്നതിനും ഭരണകൂടത്തിലെ പങ്കാളിത്തം ആണ് എന്ന ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചാൽ, അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചാൽ, അപ്പം പിന്നോക്കക്കാരനായ ഒരാളിന് അയാൾ ഇനി പണക്കാരനായാലും പാവപ്പെട്ടവരായാലും ആർക്കായാലും ശരി തന്നെ അയാൾക്ക് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം കിട്ടണം. ആ ആനുകൂല്യം യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കിട്ടുന്നുണ്ടോ? സംവരണം തുടങ്ങിയിട്ടുള്ള ഒരു കാര്യവും കണക്കിലെടുക്കാതെ ജാതി മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം കിട്ടണം. അങ്ങനാണെങ്കിൽ അതാണ് SC വിഭാഗങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്? SC വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല. SC ST വിഭാഗത്തിന് കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും മത്സരിക്കാൻ നിങ്ങളുടെ വരുമാന പരിധി ഒരു പ്രശ്നമല്ല. തൊഴിൽ വിദ്യാഭ്യാസം അല്ല, തൊഴിൽ വരുമാന പരിധി ഒരു പ്രശ്നമല്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും ഇല്ല, പൊതുവായിട്ടുള്ളതാണ്. മുന്നോക്ക ഭാഗത്തിൽപ്പെട്ട, പിന്നോക്ക ഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഏത് മറ്റ് മതന്യൂനപക്ഷ ഭാഗത്തിൽപ്പെട്ടവർ, ആർക്കും ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും അവരുടെ വരുമാന പരിധി കണക്കാക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാം. അത് പട്ടികജാതിക്കാർക്ക് മാത്രമായിട്ട് പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് കിട്ടിയ സൗജന്യമല്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ, നിങ്ങൾക്കിപ്പം ഒരു വീട് വയ്ക്കാനൊരു ആനുകൂല്യം കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഭൂരഹിത പൗരഹിതനാണ്, നിങ്ങൾക്ക് കൃഷിഭൂമി വാങ്ങിക്കാനൊരു ആനുകൂല്യം കിട്ടുന്നു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നെ എടുക്കാം, നിങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടുന്നു,
കേരളം ഉൾപ്പെടെ ഒരു 10-14 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംസ്ഥാനങ്ങൾ പിന്നെ നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ വരുമാന പരിധി കണക്കാക്കാതെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ലംസം ഗ്രാൻഡും ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഞാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ അതെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഈ പ്രാതിനിധ്യമാണെന്നെങ്കിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് SC ST വിഭാഗത്തിന് മാത്രമായിട്ടുള്ള പ്രാതിനിധ്യത്തിൻ്റെ പേരിലാണ് SC ST വിഭാഗത്തിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രാതിനിധ്യം കിട്ടും. തൊഴിൽ വിദ്യാഭ്യാസ രംഗത്തും ഞാനീ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, സീറ്റ് കിട്ടുന്നുണ്ട്. ആനുകൂല്യമല്ലോ, ആനുകൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നോക്ക അല്ല. ആനുകൂല്യമാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടണമല്ലോ. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളാണെങ്കിൽ പിന്നെ ഇതൊന്നും കണക്കാക്കാൻ പാടില്ലല്ലോ, ഒന്നും കണക്കാക്കാൻ പാടില്ല. അതേസമയമായ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് മുന്നോക്കക്കാർക്കും കിട്ടുന്ന ഒന്നാണ്. സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മുന്നോക്കക്കാർ, അതെ, അത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആനുകൂല്യങ്ങളെ അല്ല ഞാൻ, സംവരണത്തിൽ ഇത്തരം സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ ഈ ഭേദഗതിക്ക് മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മൊത്തം സംവരണം എടുത്താൽ OBC ക്രീമിലെയറുകാരെ ഒഴിവാക്കുന്നത് അത് ഇന്ദിരാ സാനി കേസിന് ശേഷം. പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് സാറ് പറഞ്ഞത്. അപ്പൊ അടിസ്ഥാന തത്വം ഇന്ദിരാ സാനി കേസിന്റെ അല്ല, ഇന്ദിരാ സാനി കേസിന് ശേഷമാണെന്ന് പറഞ്ഞാൽ OBC പിന്നെ റിസർവേഷൻ ഏർപ്പെടുത്തുന്നതോടുകൂടി അതിനെ സംബന്ധിച്ചുള്ള ഭരണഘടന പിന്നെ വാലിഡിറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാനാണ് ഇന്ദിരാ സാനി കേസ് വരുന്നത്. പക്ഷെ SC ST പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ, സംവരണം കൊടുക്കുന്നതിൽ സാമ്പത്തികമായ മാനദണ്ഡങ്ങളൊന്നും അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ താങ്കൾ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ മുന്നോക്കക്കാർക്ക് സംവരണം കൊടുത്തതിനകത്തൊരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, സംവരണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതല്ല. വാദത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ അംഗീകരിച്ചാൽ സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രത്യേക പരിരക്ഷകളോ ഒന്നും കൊടുക്കുന്നതല്ല, ഭരണകൂടത്തിലെ പങ്കാളിത്തമാണ് എങ്കിൽ ആ ഭരണകൂടത്തിലെ പങ്കാളിത്തം എന്നുള്ള നിലയിൽ സംവരണം ഇപ്പം നിലനിൽക്കുന്നത് SC ST വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. കാരണം ഭരണകൂടത്തിലെ പങ്കാളിത്തം വേണമെങ്കിൽ ഉദ്യോഗ സംവരണം മാത്രം പോരാ. ഉദ്യോഗ സംവരണമോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലുള്ള സംവരണം മാത്രം പോരാ. ഭരണകൂടത്തിലെ പങ്കാളിത്തം വേണമെങ്കിൽ കൃത്യമായി ഭരണകൂടത്തിൻ്റെ ഏറ്റവും അഭേദ്യ ഭാഗമായിട്ടുള്ള 3 എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അതിലേറ്റവും പ്രധാന നിയമം ഉണ്ടാക്കുന്ന സഭ തന്നെയാണ് ലെജിസ്ലേച്ചർ തന്നെയാണ്. എക്സിക്യൂട്ടീവില് ഈ പറഞ്ഞ തൊഴിൽ സംവരണം അനുസരിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ലെജിസ്ലേച്ചറിലും ഈ പറഞ്ഞ പിന്നെ സുപ്രീം കോടതി അങ്ങനെയുള്ള ചില മേഖലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം, ഏറ്റവും പ്രധാനം നിയമനിർമ്മാണ സഭകൾ തന്നെയാണ്. ആ നിയമനിർമ്മാണ സഭകളിൽ SC ST വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. അപ്പൊ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം ഭരണകൂടത്തിലെ പങ്കാളിത്തം എന്നുള്ളതിന് എന്ന സിദ്ധാന്തത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇപ്പൊ റിസർവേഷൻ SC ST വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വാസ്തവത്തിൽ അവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ കൈത്താങ്ങാണ്. അതിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, അപ്പൊ അവിടെ ഇപ്പോ ഈ വാദം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോ ഈ OBC വിഭാഗങ്ങൾക്ക് എന്തായാലും രാജ്യസഭയിലോ ലോക്സഭയിലോ ഒന്നും അല്ല, രാജ്യസഭയിലെ ഫണ്ടിൽ ലോകസഭയില് അല്ലെങ്കിൽ നിയമസഭയിലും നിലവിൽ പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ സംവരണമില്ല. പ്രാതിനിധ്യം ഉണ്ടാവുമായിരിക്കും, സംവരണമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ് എങ്കിൽ സാമ്പത്തികമായ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ല അങ്ങനെ കൊടുക്കുന്നതിനോട് എന്താണ് സാറിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞ അങ്ങനൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ ഈ പറയുന്ന എല്ലാ അഭിപ്രായം എൻ്റെ വ്യക്തിപര അഭിപ്രായമായിട്ട് മാത്രം എടുക്കരുത്. നിങ്ങൾ ഒരു വാദം ഉന്നയിക്കുകയാണ് ഇങ്ങനെ, സംവരണം എന്ന് പറയുന്നത് പിന്നെ ഭരണകൂടത്തിലെ പങ്കാളിത്തമാണ്, അതാണ് സംവരണത്തിൻ്റെ അടിസ്ഥാനം, അങ്ങനെയാണ് നമ്മൾ അതിന് സംവരണത്തിനെ കാണുന്നതെങ്കിൽ, അല്ലെ സംവരണത്തിൻ്റെ അടിത്തറയെ കാണുന്നതെങ്കിൽ, ആ ഭരണകൂടത്തിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ 3 സെക്ഷൻസ് ഒരുമിച്ച് വരുമ്പോഴാണ് ആവുന്നത്. അത് പൂർണ്ണമായിട്ടുള്ളത് SC ST വിഭാഗത്തിന് മാത്രമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. മറ്റുള്ള കാരണങ്ങളാൽ, മറ്റ് പല കാരണങ്ങളാൽ പിന്നോക്കം പോയിപ്പോട്ട്, എന്താണ് അവരുടെ സാമൂഹ്യ പുരോഗതി പിന്നോക്കം പോയിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന പല നടപടികളിലൊന്നാണ്.
ഇപ്പോൾ താങ്കൾ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പോൾ വീട് കൊടുക്കുന്നു, ലൈഫ് പദ്ധതി, പട്ടികജാതിക്ക് പട്ടികവർഗ്ഗ വിഭാഗത്തിന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ഏറ്റവും പിന്നോക്കം പലതരത്തിൽ, ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോന്നില്ല, ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് ഗോത്രപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാവാം. അതാണ് ട്രൈബ്സിന് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, സ്വാഭാവികമായിട്ടും സാമ്പത്തികം ഇല്ലായ്മയും ഒരു പിന്നോക്കാവസ്ഥയുടെ കാരണമാണ്. അതെ, ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്, പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള കാരണത്തിന്റെ കാരണത്താൽ മാത്രമല്ല. സാമ്പത്തിക സ്ത്രീകൾക്ക് കൊടുക്കുന്ന എന്തിനാ, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏത് സാമൂഹ്യമായ അതാണ് കാര്യം, അതാണ് കാര്യം, അതാണ് കാര്യം. അപ്പൊ അതെ, സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത്, ഈ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യം അതാണ്. സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഭരണഘടനയാണെന്ന്. നമ്മള് നമുക്ക് ഒരു പിന്നെ ഇത് ഓരോ കാര്യത്തിനും വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മാനദണ്ഡം വേണമെന്ന് സ്വീകരിക്കാം, ഒരു നിർവചനം കൊടുക്കാം. പക്ഷെ സംവരണത്തിന് ഭരണഘടന കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ലിംഗപരമായിട്ടുള്ള തുല്യത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ലിംഗപരമായിട്ടുള്ള വേദന അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല? അതും സംവരണം തന്നെയാണ്. നമ്മുടെ ഭരണഘടനയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും പിന്നോക്കക്കാർക്കും ഒക്കെ തന്നെ എത്രമാത്രം ഭരണഘടനാപരമായിട്ട് അവരുടെ സംവരണത്തിന് ഭരണഘടനയുടെ പിൻബലമുണ്ടോ, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സംവരണത്തിനും ആ ഭരണഘടനാപരമായിട്ട് പിൻബലമുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്താൻ വേണ്ടിയിട്ട് ഭരണഘടനയ്ക്കകത്തുള്ള പ്രൊവിഷൻ, ഇതുപോലെ തന്നെ SC ST വിഭാഗത്തിലുള്ളത് പോലെ തന്നെ ഉള്ളൊരു പിൻബലമുണ്ട് അതിനും. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞത് ഇങ്ങനെ ഒരു ഏകമാനമല്ല, അത് ഏകമാനമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ, പുരോഗതിയിൽ പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ചില വിഭാഗങ്ങൾ. പല കാരണങ്ങൾ, ഒരു കാരണം കൊണ്ട് മാത്രമല്ല, അതിനൊരു കാരണമാണ് ജാതി. പല കാരണങ്ങളുള്ളതിന് ഒരു കാരണമാണ് ജാതി പറഞ്ഞു വെച്ചാൽ, അത് SC വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റാണ്. വർഗത്തെ സംബന്ധിച്ച്, പട്ടികവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഗോത്രപരമായിട്ടുള്ള അവരുടെ പ്രത്യേക സ്റ്റാറ്റസ് മാത്രത്തിലുള്ള പിന്നാക്കാവസ്ഥയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രീമി ലെയറിൽപ്പെടുന്നവരെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പം അതിനകത്ത് വേറെ ഒരു വലിയ തത്വം അടങ്ങിയിരിപ്പുണ്ട്. അത് ഈ പണക്കാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നത് മാത്രമല്ല, ഒരാളിന് സാമ്പത്തികമായിട്ടുള്ള ശേഷി കൈവരിക്കുന്നതോടുകൂടി അയാളുടെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അവസാനിക്കുന്നു എന്ന് ഭരണഘടന കാണുന്നു. അതാ പ്രശ്നം. ഒരാളിൻ്റെ പിന്നോക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടി അയാളുടെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ഒഴിവാക്കുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പൈസ ഉള്ള ആളുകൾ അവർ സംവരണത്തിന് പിന്നെ ഈ ക്രീമിലേറിപ്പെടുത്തി അവർ പുറത്തു കൊട്ടെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ വെറുതെ കാശുള്ളതുകൊണ്ട് മാത്രം ഇടുന്നതല്ല, അങ്ങനെ സാമ്പത്തിക ശേഷി ആർജിക്കുന്നതോടുകൂടി അവർക്ക് സമൂഹത്തിൽ മറ്റ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായും സാമൂഹികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ മാത്രം അവർ ശക്തി ആർജിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ സാമ്പത്തികം ആർജിക്കുന്നതോടുകൂടി പിന്നോക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിന്നോക്കാവസ്ഥ അവസാനിക്കുന്നു എന്നും കൂടെ ഭരണഘടന കാണുന്നുണ്ട്. ഞാനീ ചോദ്യമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സാറ് തന്നെ അന്ന് സംസാരിച്ചപ്പോൾ പറയണ്ടായി, ഇപ്പം ഈ ക്രീമിലെയർ SC ST കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പം അതിന് സാറ് ഉത്തരം പറഞ്ഞാൽ നമ്മൾ അന്ന് എതിർക്കും എന്നാണ് സാറ് പറഞ്ഞത്. അപ്പം ഇത് അവിടെ ബാധകമാകുന്നുണ്ടോ? അതായത് ഒരു SC ST ക്കാരൻ്റെ പിന്നോക്കാവസ്ഥ സാമ്പത്തികമായി മുന്നേറിയാൽ മാറാവുന്ന പിന്നോക്കാവസ്ഥയാണോ SC ST ക്കാരനുള്ളത്? അതിലെ താങ്കളുടെ ക്വസ്റ്റിനകത്തുള്ള ഒരു വലിയ ഒരു ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മളൊരു സൊസൈറ്റിയുടെ ഒരു പുരോഗതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളർച്ചയെ സംബന്ധിച്ച് പഠിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വ്യക്തികളുടെ ഉയർച്ചയെ ആസ്പദമായിക്കൊണ്ട് മാത്രമല്ല, ആ സമൂഹത്തിൽ ഒരു സൈസബിൾ നമ്പർ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ ഉയർന്നു വരണം. ഇവിടെ ഇപ്പം പിന്നെ SC വിഭാഗത്തിൽപ്പെട്ട ആൾ ഇന്ത്യ യൂണിയൻ പ്രസിഡൻ്റായി, KR നാരായണൻ ഇപ്പോൾ ഒരു SC ആണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം പ്രസിഡന്റ് ആവാൻ മാത്രമായി വളർന്നു കഴിഞ്ഞു എന്നാണോ എൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരു ബാലകൃഷ്ണൻ അവിടെ ചീഫ് ജസ്റ്റിസ് ആയി, അതുകൊണ്ട് എല്ലാ പട്ടികജാതിക്കാരും ആയെന്നാണോ എൻ്റെ അർത്ഥം? അല്ല, അത് ചില പ്രത്യേക സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചലനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. ചില എക്സെപ്ഷൻസ് അങ്ങനെ ഒരു എക്സെപ്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അതെ, ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ആ തരത്തിൽ ഒരു പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ സമീപകാലത്തൊന്നും തന്നെ വളർന്നു വരാൻ യാതൊരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഒരു സാങ്കല്പികമായ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അത് അത് വെറുതെ ഒരു സാങ്കല്പികമായിട്ടുള്ള ചോദ്യമാണ്. അത്തരം ചോദ്യം ചോദിക്കുന്നത് സൊസൈറ്റി എന്നുള്ള ഇതിൽ മാത്രമല്ല, കുറച്ചുകൂടെ അടിസ്ഥാന താത്വികമായിട്ടാണ് ഞാൻ അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ഒ ബി സി പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നതും അത് ജാതിയുമായി കെട്ടുപിണിഞ്ഞ് കിടപ്പുണ്ട്. കാരണം ഇപ്പോൾ ക്രീമിലെയറിൽ നിന്ന് ഒ ബി സിക്കാര് ഒ ബി സിയിൽ സംവരണത്തിൽ നിന്ന് ക്രീമിലെയറുകാരെ ഒഴിവാക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഭരണഘടന കാണുന്നത് നിങ്ങളുടെ അവരുടെ സാമ്പത്തികം മാത്രമല്ല നോക്കുന്നത്. കാരണം സാറ് പറഞ്ഞ അതേ കേസിൽ തന്നെ, ഇന്ദിരാസാനി കേസിൽ തന്നെ, സാമ്പത്തികം മാത്രം മാനദണ്ഡമാക്കരുത് എന്ന് നിയമമുണ്ട്. ആ സുപ്രീം കോടതി വിധിയെ ലംഘിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഭേദഗതി വന്നിരിക്കുന്നത്. അത് കോടതി തീരുമാനിക്കട്ടെ, നമ്മൾ അതിനകത്ത്. പക്ഷെ വെറും സാമ്പത്തികം മാത്രം മാനദണ്ഡമാക്കരുത് എന്ന് അതേ കോടതി വിധിയിലുണ്ട്. അപ്പൊ ഭരണഘടന നമ്മൾ എടുത്ത് കാണുകയാണെങ്കിൽ സാമ്പത്തികം മാത്രം മാനദണ്ഡമാക്കരുതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ജാതിയെ മാനദണ്ഡമാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനോടാണ് ഞാൻ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരാളുടെ പിന്നോക്കാവസ്ഥ അവസാനിച്ചു എന്ന് ഭരണഘടന കാണുമ്പോൾ ഇതേ കാഴ്ചപ്പാട് SC ST വിഭാഗത്തിനോട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സൈസബിൾ നമ്പറിലേക്ക് ഇതേപോലെ വരികയാണ് എങ്കിൽ, അവിടെ ക്രിമിലെയർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ല, ഭാവിയിൽ രാജ്യത്ത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഈ ഇപ്പോഴത്തെ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഈ മൂന്ന് തരത്തിലും മറ്റുള്ളവരോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ മത്സരിച്ച് അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു ശേഷി ആർജിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ സങ്കല്പിച്ചാൽ, അങ്ങനെ ഒരു സങ്കല്പത്തിൻ്റെ പുറത്താണല്ലോ ഇപ്പം സംസാരിക്കുന്നത് ചോദ്യത്തിൻ്റെ. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് വേറെ തിരിവ്? അങ്ങനൊരു അവസ്ഥ സംജാതമായി, അങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ സംവരണം. ഈ എല്ലാവരും സമന്മാരും എല്ലാവരും തുല്യരുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പിറകിൽ കിടക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് സംവരണം. അങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ വിഭാഗം വളർന്നു കഴിഞ്ഞാൽ, പിന്നെന്തിനാ സംവരണം? സംവരണം ഈ പിന്നെ ലോകം അവസാനിക്കുന്ന കാലം വരെ, അല്ലെ പ്രപഞ്ചം അവസാനിക്കുന്ന കാലം വരെ മുഴുവൻ നിലനിർത്താനല്ലല്ലോ. അത് പിന്നെ ഡോക്ടർ BR അംബേദ്കർ അതിനകത്ത് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് അല്ല, ഇവിടെ മറ്റുള്ളവരോടൊപ്പം ഈ ക്രീമിലെയറുകളെ ഒഴിവാക്കുന്ന സമയത്ത് ഇതുപോലെ ഇപ്പൊ സാറ് പറയുന്ന പോലെ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കിയല്ല ഭരണഘടനാപരമായ ആ വിധിയിൽ ഈ ക്രീമിലെയറിനെ ഒഴിവാക്കിയത്. ഇപ്പൊ സാറ് പറഞ്ഞ സങ്കല്പത്തിൽ സാറ് പറയുന്നത് ഇവരൊരു സൈസബിൾ നമ്പർ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരും. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് സംവരണം വേണ്ട. പക്ഷെ OBCകളെ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭരണഘടന ആ വിധി വരുന്ന സമയത്ത്, ഇത്തരത്തിൽ OBCകൾക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള കഴിവായോ ഇല്ലയോ എന്നുള്ള പരിശോധനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. അല്ല, അതിൽ നമുക്കിപ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ചില കാര്യങ്ങളെ അവർക്ക് ആശ്രയിച്ചാലേ പറ്റൂ. അപ്പം ആ ആശ്രയിക്കുന്നതിന് കോടതി ഇപ്പം തീരുമാനിച്ചത് ഒരാളുടെ സാമ്പത്തിക പിന്നെ അവസ്ഥയായിരിക്കാം, അതാണല്ലോ അതുകൊണ്ടാക്കി അങ്ങനെ എടുക്കേണ്ടി വന്നത്. ഞാൻ വേറൊരു അവരുടെ ഇതേപോലൊരു ഇതാണ് സാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ സംവരണം അവർക്ക് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റുകളാണ് ഈ 10% സംവരണം മുന്നോക്കക്കാർക്ക് കൊടുക്കുമ്പോൾ SC ST സീറ്റുകളാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മെറിറ്റിൽ മത്സരിക്കാനുള്ള യോഗ്യതയായി എന്നും, അതുകൊണ്ട് ഈ സംവരണം ആവശ്യമില്ല എന്നാണ് അർത്ഥമെന്നുള്ള രീതിയിൽ സാറ് അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ സാറ് പറയുന്ന പോലെ തന്നെ അത് അടുത്തെങ്ങും അവരുടെ പ്രാതിനിധ്യം എത്തിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ സംവരണത്തിന് അർഹതയില്ലാതാവുമെന്ന് പറയുന്നത്, അതൊന്ന് ക്ലാരിഫൈ ആവും സാർ. ഞാൻ പറഞ്ഞൊരു 100% ഉറച്ചിരിക്കാൻ ഇപ്പം അവർ ഇതിൽ പിന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ കോട്ടയിൽ പൊതുമണ്ഡലത്തിൽ മത്സരിച്ച് പട്ടികജാതി വിഭാഗങ്ങൾ ഇതിനകം പടർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ പറയട്ടെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വാദം ഉന്നയിക്കാനേ പാടില്ല, ഉന്നയിക്കുന്നത് പരമ അബദ്ധമാണ്, തെറ്റുമാണ്. അങ്ങനൊരു വാദം ഉന്നയിച്ച് നമ്മൾ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നിൽ നിൽക്കുന്ന ആളുകൾ മത്സരത്തിനിറങ്ങി വരുന്ന പൊതുമണ്ഡലത്തിൽ അവരോടൊപ്പം മത്സരിച്ച് നമുക്ക് വിജയിച്ച് നമുക്ക് പിന്നെ ചെറിയ തോതിലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അവകാശങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പ്രത്യേക സംവരണം ആവശ്യമില്ല എന്നാണ്. പിന്നെ നിങ്ങൾ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണോ അവകാശപ്പെടുന്നതിന് എന്താ, എന്തുകൊണ്ടാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണ്ടി വരുന്നത്? സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പിന്നെ പ്രത്യേക സംവരണം, ആ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്തിട്ട് പോലും ചില ഉദ്യോഗങ്ങൾക്ക് ആ 10%, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 10% പോലും തികഞ്ഞ് അവിടെ ജോലിയിൽ പ്രവേശിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഓപ്പൺ മണ്ഡലത്തിൽ മത്സരിച്ച് നമുക്ക് ജയിക്കാൻ ഉള്ള ശേഷി നമ്മൾ ആർജിച്ചു, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെ വരുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന്, യാഥാർത്ഥ്യം അതാണോ? യാഥാർത്ഥ്യം അതല്ല, സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ള വർത്തമാനമാണത്, മനസ്സിലായില്ലേ? യാഥാർത്ഥ്യം അതല്ല എന്നുള്ളതിന് ഞാൻ തെളിവ് സമർപ്പിക്കാം, പഠന റിപ്പോർട്ടുകൾ തന്നെ സമർപ്പിക്കാം, വേറെ കൂടുതലൊന്നും വേണ്ട. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് ബൈ ട്രാൻസ്ഫർ വഴി നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സെലക്ഷനുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ബൈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടെ സംവരണമില്ല, ബൈ ട്രാൻസ്ഫർ വഴി നടത്തുന്ന സെലക്ഷന് സംവരണമില്ല. ആ ബൈ ട്രാൻസ്ഫർ വഴി നടത്തിയ സെലക്ഷനിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്രമാത്രം നമ്മുടെ ഈ 10% സംവരണം തേക്കാൻ വേണ്ടിയിട്ടെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ പിന്നെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഈ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും വളർന്നു വന്നിട്ടുള്ള ഒരു ചെറിയ ശതമാനം, ആ വിഭാഗം അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ തൊഴിലെന്നുള്ള നിലയിൽ അവർ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. ആ രംഗത്തൊരു ഒരു പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് 2014 ഒരു പിന്നെ അസിസ്റ്റന്റ് സർജൻ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് 2017 ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2020 ലിസ്റ്റ് തീർന്ന് എക്സ്പയർ ചെയ്തു. 1971 പേരുടെ മെറിറ്റ് ലിസ്റ്റാണ്. ആ 1971 പേരുടെ മെറിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ പട്ടികജാതിക്കാരൻ്റെ പൊസിഷൻ 279-ആണ്, മനസ്സിലായി? 279-ആണ്. ആ മെറിറ്റ് ലിസ്റ്റിൽ 1971 പേരടങ്ങുന്ന മെറിറ്റ് ലിസ്റ്റിൽ പട്ടികജാതിക്കാരുടെ എണ്ണം 61 എന്ന് പറഞ്ഞാൽ ആ മെറിറ്റ് ലിസ്റ്റിൽ നിന്നും ആളിനെ നിയമിച്ചാൽ, അത്രയും പേരെ നിയമിച്ചാൽ, അതിൽ 10% SC/ST അല്ലെങ്കിൽ 8% SC, അതിന് നിയമിക്കാൻ പോകുന്ന ആൾ ആ മെറിറ്റ് ലിസ്റ്റിൽ ഇല്ല. 250 നിയമിക്കാമെന്ന് വിചാരിച്ചു. ഈ ലിസ്റ്റിൽ മെറിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ 250 നിയമിക്കാമെന്ന് ഒരു പട്ടികാധികാരം വരൂ. നിങ്ങൾ മെറിറ്റിൽ കയറി വരാൻ മെറിറ്റിന് വേണ്ടി വാദിക്കുന്നല്ലോ. മെറിറ്റിൽ ഇല്ല 10% മുന്നോക്കക്കാരന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പട്ടികജാതിക്കാരൻ്റെ ഒരുപാട് സാധ്യതകൾ ഇല്ലാതാവുന്നു നിങ്ങൾ പറയുന്നല്ലോ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഈ MBBSൻ്റെ അല്ല അസിസ്റ്റന്റ് സർജൻ പിന്നെ PSC സെലക്ട് ചെയ്ത ആ ലിസ്റ്റിൽ, മെറിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ 250 മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കാൻ തീരുമാനിച്ചാൽ ഒരു പട്ടികജാതിക്കാരും വരത്തില്ല. അതിനകത്ത് അതുകൊണ്ട് അത് അവിടെയാണ് സാമുദായിക സംവരണത്തിന്റെ പ്രസക്തി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സാമുദായിക സംവരണം ഉണ്ടെങ്കിൽ മാത്രമേ സാമുദായിക സംവരണം ഉണ്ടായിട്ട് പോലും പട്ടികജാതിക്കാരന് ഈ ഈ ചില പോസ്റ്റുകളിലേക്ക് കടന്നുകൂടാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതല്ല, ഞങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റിൽ മത്സരിച്ച് ജയിക്കാൻ മാത്രം ഞങ്ങൾ വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ട് എന്ത് ബന്ധമുള്ളത്? നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള OBCകളുടെ എണ്ണം ഏകദേശം 50% മേലെ വരും, അവരുടെ പോപ്പുലേഷൻ
നമ്മൾ 27% അവർക്ക് ഇന്ത്യയിൽ കൊടുക്കുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇവിടുത്തെ പട്ടികാധികാരുടെ പോപ്പുലേഷനിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 50% എന്ന് പറയുന്ന ഒരു ക്യാപ്പിംഗ് വെച്ചിട്ട് ഒ ബി സികൾക്ക് ഒരുപാട്, കാരണം മറ്റത് ഓൾറെഡി ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഒ ബി സികളുടേത് ഏതാണ്ട് 27% കൂടുതൽ പോയിട്ടില്ല. 50% ഉള്ള ആൾക്ക് അവരുടെ പകുതിയോളമേ കിട്ടുന്നുള്ളൂ. ഇത് കിട്ടാനുള്ള കാരണമായിട്ട് കോടതി പറയുന്നത് ഈ ക്യാപ്പിംഗ് വെക്കണം, 50% കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഈ ഇതിന് അവർ ഉദ്ധരിക്കുന്ന ഒരു കോട്ട് അംബേദ്കറുടെ തന്നെ ഒരു കോട്ടാണ് കോടതി ആ വിധിയിൽ പറയുന്നത്. അതിനുദാഹരണം എപ്പോഴും സംവരണം ഒരു മൈനോറിറ്റി സീറ്റുകളിലായിരിക്കണം, 50 സീറ്റ് താഴെയായിരിക്കണം. അതാണ് നമ്മളിപ്പോഴും പാലിച്ചു വരുന്നത്. അപ്പോൾ ഈ തത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടല്ലേ മുന്നോക്ക സംവരണം കൊടുത്തിരിക്കുന്നത്? നമ്മൾ മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും ഒരു സംശയമില്ല, അതിന്റെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് കോടതി പരിശോധിച്ച് പറയേണ്ടതാണ്. താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. 50% എന്ന് പറഞ്ഞ ക്യാപ്പ് ഇന്ദിരാസാഹിനി കേസിൽ രണ്ട് കാര്യം. ഒന്ന്, 50% ക്യാപ്പ്, അതോടൊപ്പം തന്നെ മുന്നോക്ക വിഭാഗത്തിന് ഈ പറഞ്ഞ ചെറിയ സംവരണം ഏർപ്പെടുത്താൻ അതിൽ തന്നെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ പ്രശ്നത്തെ സംബന്ധിച്ച് കോടതിയാണ് മറുപടി പറയേണ്ടത്, നമ്മളല്ല. കോടതി ഈ കേസ് ഇപ്പോൾ കോടതിയിലുണ്ട്, സുപ്രീം കോടതി. പക്ഷേ സുപ്രീം കോടതി ആ കേസ്, ആ പിന്നെ ഹർജി വന്നപ്പോൾ ഇത് നടപ്പാക്കുന്നത്, അതായത് മുന്നോക്ക വിഭാഗം EWS മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നതാണോ ശരി, ഭരണഘടനാപരമായിട്ട് EWS എന്നുള്ള പ്രയോഗമായിരിക്കും കുറച്ചുകൂടെ. അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ സംവരണം നിങ്ങൾ നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ സ്റ്റേ ചെയ്യാത്തതുകൊണ്ടാണ് അതിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത് കോടതി പറയേണ്ട കാര്യമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. 50% മേളിൽ പോയത് ശരിയാണോ തെറ്റാണോ, ഭരണഘടനാപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ളതെല്ലാം കോടതി പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇന്ദിരാസാഹിനി കേസ് അനുസരിച്ച് 50% അപ്പുറത്ത് പോകാൻ പാടില്ല. ഇന്ദിരാസാഹിനി കേസ് അനുസരിച്ച് 50% അപ്പുറത്ത് പോകാൻ പാടില്ലെന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും 50% കൂടുതൽ 69% വരെ അവര് അവിടെ തമിഴ്നാട്ടിൽ 69% വരെ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പം മഹാരാഷ്ട്രയിൽ ഈ അടുത്ത സമയത്ത് ചില ആൾക്ക് സംവരണം, ഈ മുന്നോക്ക സംവരണം വരുന്നതിന് മുമ്പ് അവിടെ ഏർപ്പെടുത്തിയിരുന്നല്ലോ കുറച്ച്, അത് 50% പുറത്തു പോകല്ലേ. അങ്ങനെയൊക്കെ ചില സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക്, അതിനൊന്നും നമുക്ക് ജനറലൈസ് ചെയ്ത് കാണാൻ ഒക്കത്തില്ല. നമുക്ക് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതല്ല കാണാം. അവരുടെ ചോദ്യം എന്താണ് കൃത്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് OBCകൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ 50% ക്യാപ്പിംഗ് പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കുന്നു. പക്ഷെ ഇതേ സമയം തന്നെ EWS നമ്മൾ വിളിച്ചാൽ അതൊരു മുന്നോക്ക സംവരണമാണ്. അപ്പൊ മുന്നോക്കക്കാർക്ക് കൊടുക്കേണ്ടി വരുമ്പോ ഈ നിയമം അവർ അടുത്ത് കാറ്റിൽ പറത്തുന്നു. അപ്പൊ ഇതിലെ ഒരു, അത് കോടതി വിധിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞ അതിന്റെ ഭരണഘടനാപരമായ സാധ്യതയെ സംബന്ധിച്ച് അതിന്റെ, അതാണ് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസ് ചെയ്തോണ്ട് ഈ വർത്തകം പറയുന്നത്. ഭരണഘടനാപരമായിട്ട് അതിന്റെ ന്യായന്യായങ്ങളെ സംബന്ധിച്ചല്ല, അതിൻ്റെ ന്യായങ്ങളെ സംബന്ധിച്ചോ നീതിയെ സംബന്ധിച്ചോ അല്ല, അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതയെ സംബന്ധിച്ച് സുപ്രീം കോടതിയാണ് പറയേണ്ടത്. അവർ പറയട്ടെ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പം സുപ്രീം കോടതി എടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് അത് സാധുവാണെന്നുള്ളതാണ്. അവർ സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം സാധുവാണെന്നാണ്. സുപ്രീം കോടതി എടുത്ത നിലപാട് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊക്കെ നമുക്ക് അഭിപ്രായത്യാസം കാണാം, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പം എടുത്തിരിക്കുന്ന നിലപാട് അവരതാണ്, അതിലൊന്നുകൊണ്ടല്ല നമുക്ക് പറയാൻ പറ്റൂ. EW സംവരണത്തിനെ കുറിച്ച് വരുന്നൊരു കാര്യം സാറിൻ്റെ ചാറ്റിൽ തന്നെ സാറ് പറയുന്നുണ്ട്, ഇത് സംവരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ല എന്നുള്ളത്. അപ്പം ഇതിനെതിരെ ഉയർന്നു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, EW സംവരണം എന്ന് പറയുന്നത് തികച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അപ്പോൾ അത് ആ ഒരു വൈരുദ്ധ്യം സാർ കാണുന്നുണ്ടോ? അല്ല, സംവരണത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസായിട്ട് SC ST വിഭാഗത്തിന് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ള സംവരണത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസായിട്ട് നിങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ല, അത് ഭരണകൂടത്തിലെ പങ്കാളിത്തമാണെന്ന് വെച്ചു. ഈ ഭരണകൂടത്തിലെ പങ്കാളിത്തമാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോക്കക്കാരിലെ പാവപ്പെട്ട ഒരു പങ്കാളിത്തമായി കൂടെ? ഞാൻ ചോദിക്കുന്നത് അതാണ്, അതാ പ്രിൻസിപ്പിൾ എങ്കിൽ മുന്നോക്കക്കാരൻ്റെ മുന്നോക്ക വിഭാഗത്തിലെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജോലി കിട്ടുന്നതാണല്ലോ കാര്യം. അല്ലാതെ പിന്നെ പാർലമെന്റിലോ അസംബ്ലിയിലോ പോയി MLA MP ആവാനോ അല്ലെങ്കിൽ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആവാനല്ലല്ലോ. ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ PSEO അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോ നടത്തുന്ന ഒരു എഴുത്ത് പരീക്ഷയിലൂടെ സർക്കാർ സർവീസിലേക്ക് ഒരു ജോലി കിട്ടുന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു തീർത്തിട്ട് താങ്കൾ ചോദിച്ചോളൂ. ഇത് യഥാർത്ഥത്തിൽ ഫലത്തിൽ അതിന്റെ ഓപ്പറേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് പിന്നെ ഭരണകൂടത്തിലെ പങ്കാളിത്തം തന്നെ കാണാം. ഗവൺമെന്റിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കൂടെ ചേർന്നാണല്ലോ ആക്കാം. അങ്ങനെയാണ് എങ്കിൽ
മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരുടെ മാത്രം ആളുകൾ ഇവിടെ ഈ പറഞ്ഞ പങ്കാളിത്തം മതി, ഈ പാവപ്പെട്ട ആളുകൾ അങ്ങനെ പങ്കാളിത്തം, അതിന് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവർക്ക് പങ്കാളിത്തം വേണ്ട, എന്തിനാണ് നമ്മൾ തീരുമാനിക്കുന്നേ? നിങ്ങൾ ഈ 50% താങ്കൾ പറഞ്ഞതനുസരിച്ചാണ് ഈ മുന്നോക്കക്കാർ മാത്രമേ വരുന്നുള്ളൂ. എങ്കിൽ ആ മുന്നോക്കക്കാരിൽ പാവപ്പെട്ട് സാമ്പത്തികമായി പുറകിരിക്കുന്ന കുറച്ച് ആളുകൾ വന്നോട്ടേ, അതിനെന്താ നമ്മൾ, നമുക്കെന്താ ബുദ്ധിമുട്ട്? നമുക്ക് കിട്ടും. ഞാൻ ചോദിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ 50% എവിടെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് വളരെ എക്സെപ്ഷനായിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഞാനതില്ലെന്ന് പറയുന്നതല്ല അത്, പക്ഷേ ഒരു 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 എന്താണ് ഒരു നമുക്ക് ജനറലൈസ് ചെയ്ത് കാണാനൊക്കത്തില്ല അങ്ങനെ അങ്ങനെ വരുന്നത്. പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗം പൊതുവേ നമ്മൾ പറഞ്ഞാൽ ആ ജനറൽ വിഭാഗത്തിൽ ഓപ്പൺ കോട്ടയിലേക്ക് എസ് സി എസ് ടി വിഭാഗം വരുന്നില്ല, അത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് താങ്കൾ പറയുന്നതനുസരിച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് 10 പേർക്ക് പിന്നെ ഈ പിന്നെ ഭരണകൂടത്തിലെ പങ്കാളിത്തം കിട്ടുന്നതിന് നമ്മൾ എതിർക്കേണ്ട കാര്യം എന്താണെന്ന് സാറ് പറയുന്നത്? ഇത് ജോലി കിട്ടുന്ന ഓപ്പറേഷണൽ സൈഡ് എപ്പോഴും ജോലി കിട്ടുന്നതാണല്ലോ എന്നാണ് സാർ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ജോലി എന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ഈ പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ ഉള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല, എംപ്ലോയ്മെന്റ് ആ നിലയിലാണ്. അതെ, അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവരണമുള്ളത് ആപ്ലിക്കബിൾ ആവുന്നത് കേവലം 1.8% തൊഴിൽ മേഖലകളിൽ മാത്രമാണ്. മൊത്തം ഇന്ത്യയിൽ നിൽക്കുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറുകളെയൊക്കെ വിട്ട് പകുതി 50 ക്യാപ്പിങ്ങും കഴിഞ്ഞ് വരുന്ന 2% എന്ന് കൂട്ടാം. ആ 2% മാത്രമാണ് ഉള്ള സംവരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിക്കുന്നത്. അപ്പോൾ അത് കേവലം ഒരു തൊഴിൽ പ്രശ്നം മാത്രമല്ലല്ലോ, അതൊരു അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണല്ലോ. അത് ഒരു പോയിന്റ്. അപ്പൊ അതൊരു കേവല തൊഴിൽദാന പദ്ധതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് സാറ് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്, അധികാരത്തിലേക്ക് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കലാണ് അല്ലെങ്കിൽ അധികാരത്തിന് കയ്യിലെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. കറക്റ്റ്, ഞാൻ താങ്കളോട് യോജിക്കുന്നു. അധികാരത്തിലേക്കുള്ള ഈ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളൊന്നുമില്ല. അല്ല, അവർക്കൊന്ന് കിട്ടിപ്പോയാൽ എന്താ നമുക്ക് കഷ്ടം? നിങ്ങൾക്കും ഇല്ല നഷ്ടം. അവർക്ക് അതെ, ഈ മുന്നോക്കം ഇതെല്ലാം അമ്പത് അതന്നെ മുന്നോക്കക്കാരായി പോയി എന്നുള്ള എന്തിനാണ് മുന്നോക്കക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറി അവരെ എതിർക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ചോദിക്കുന്നത് മുന്നോക്കക്കാരനാണ് എങ്കിൽ പിന്നെ അവന് ശത്രുവായിട്ട് കാണുന്നു എന്തിനാ കാണുന്നേ? ആയിട്ടുള്ള ഒരു മുന്നോക്കക്കാരില് ഈ 10% ഓവർ റെപ്രസെന്റഡ് എന്ന് പറഞ്ഞാൽ ഈ 10% മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് മാറ്റി വയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു, 50% പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഓവർ റെപ്രസെന്റഡ് ഓവർ റെപ്രസെന്റേഷൻ അന്നേരം ഇല്ലാതാകൂ. ആ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട്. ആ റെപ്രസെന്റേഷനിൽ 10% അതിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. താങ്കളുടെ വാദഗതി അനുസരിച്ചിട്ടാണെങ്കിൽ ആ 50% റെപ്രസെന്റേഷൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് 10% അതിലെ പാവപ്പെട്ട ആളുകൾക്ക് വരുന്നു എന്നല്ലേ ഉള്ളൂ. അതിനെന്താ നമ്മൾ എതിർക്കേണ്ട കാര്യം? അത് കിട്ടിക്കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട എക്സംഷൻ ഉണ്ടാവാമെന്ന് സാറ് തന്നെ പറഞ്ഞു. ആ എക്സംഷൻ കൂടി ഇല്ലാതാവുകയല്ലേ? ഏതാണ്? പലപ്പോഴും ഒരു എക്സംഷൻ ഉണ്ടാകാമെന്ന് സാറ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സംഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുകയല്ലേ? അല്ല, നമ്മൾക്ക് ആ എക്സംഷന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കെ ആർ നാരായണൻ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ആയതോടുകൂടി ഇന്ത്യയിലെ പട്ടികജാതിക്കാർ പ്രസിഡന്റ് ആവാൻ വേണ്ടി വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ അംഗീകരിക്കണം. നിങ്ങൾ ആ എക്സെപ്ഷൻ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ അത് ഈ ഈ പിന്നെ എന്താണ് മിസ്റ്റർ ബാലകൃഷ്ണനും ചീഫ് ജസ്റ്റിസ് ആയതോടുകൂടി ഇന്ത്യയിലെ സുപ്രീം കോടതി എത്ര ചീഫ് ജസ്റ്റിസ് ഉണ്ട് ഇപ്പം പട്ടികജാതിക്കാർ? ഒരു ബാലകൃഷ്ണൻ പോയതിന് ശേഷം എത്ര പേരുണ്ട്? അതെ, അപ്പൊ നിങ്ങളൊരു ബാലകൃഷ്ണൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സർവ്വ പട്ടികജാതിക്കാരനും ചീഫ് ജസ്റ്റിസ് ആയി. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ അതൊരു എക്സെപ്ഷനാണ്, അതിനെ നമുക്ക് ഒരു ജനറലൈസ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. എന്റെ വാദം നിങ്ങൾ അംഗീകരിച്ചാൽ ഈ പിന്നെ 50% വരുന്ന ഓപ്പൺ കോട്ടയിൽ ഈ പറഞ്ഞ പോലെ ഈ കെ ആർ നാരായണൻ ഒരു പ്രസിഡന്റ് ആയതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് ആയതുപോലെ ഒരു പട്ടികജാതിക്കാരൻ പ്രസിഡന്റ് ആയതുപോലെ വളരെ തെന്നിയോ തെറിച്ചോ ഒക്കെ ഒരു പക്ഷേ അവിടെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള എസ് സി എസ് ടി വിഭാഗത്തിന്റെ സാമൂഹിക വളർച്ച എന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ വാ നേരെ തിരിച്ചു വരാലോ സാറേ. ഇപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ ആരാണ് നമുക്ക് കാണാൻ പറ്റുക? അങ്ങനെ ഒരു അതൊരു എക്സെപ്ഷൻ ആയിക്കൂടെ? സാമ്പത്തികമായി
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെടുന്ന ഒരാൾ. അയ്യോ, അവരില്ലേ മഹാഭൂരിപക്ഷ ഇന്ത്യയിലെ? താങ്കൾ ഈ നാല് വശവും കണ്ണോർന്നു നോക്കിയാൽ പോരെ, നമ്മുടെ ചുറ്റും നോക്കിയാൽ പോരെ. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മുന്നോക്കക്കാരനാണെങ്കിലും പിന്നോക്കക്കാരനാണെങ്കിലും അവൻ സാമ്പത്തികമായി പുറകെ നിൽക്കുന്നവരല്ലേ എസ് സി എസ് ടി വിഭാഗത്തെ പോലെ തന്നെ? അല്ലാതെ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൂടുതലും ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. അല്ല, അത് ശരിയാണ്, അത് പെർസെന്റേജ് എടുക്കുമ്പോൾ നമ്മൾ ശരിയല്ല. മറ്റൊരു 50% ഉണ്ടെങ്കിൽ ഇത് 60% കാണും. അപ്പൊ അതും ഒരു എക്സെപ്ഷൻ അല്ലേ സാർ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജാതീയമായി മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായി പോയി എന്നുള്ളത് കൊണ്ട് അവരെല്ലാം സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നൊന്നും നമ്മൾ കാണുന്നത് ശരിയല്ല. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട സംവരണം വരുന്നത് തന്നെ, വാസ്തവത്തിൽ ഇതിനെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഭേദപ്പെട്ട തൊഴിൽ സാധ്യതകൾ കുറവായതുകൊണ്ടാണ്. തൊഴിൽ സാധ്യതകൾ വളരെ കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുന്നോക്കക്കാരന് 10% സംവരണം അല്ലെ 25% സംവരണം കൊടുത്താലും ആരും അവിടെ ചോദിക്കാനേ പോകുന്നില്ല. നിങ്ങൾ കശുവണ്ടി ഫാക്ടറിയിൽ ഏതെങ്കിലും പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നൊരവസ്ഥയുണ്ടെങ്കിൽ പിന്നെ ഈ തൊഴിലിന് വേണ്ടിയുള്ള സംവരണത്തിന് ആരും കയറി എനിക്ക് ഞങ്ങൾക്ക് ഇത്ര പേർസെന്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇത്ര പേർസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരില്ല. എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ തൊഴിൽ കിട്ടാനുള്ള സാധ്യത നിലവിലുണ്ടെങ്കിൽ ആ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. അല്ല, അത് നമ്മൾ തൊഴിൽ മാത്രമായി കാണുമ്പോൾ അതെ, പക്ഷെ ഇതൊരു പ്രാതിനിധ്യവുമായി ഇതിനെ കൂട്ടിയിണക്കുമ്പോ അത് എത്രത്തോളം ശരിയായിക്കോട്ടെ, ആ പ്രാതിനിധ്യമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് നിങ്ങൾ കണ്ടോളൂ. അപ്പൊ പിന്നെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ 10% സംവരണം ഏർപ്പെടുത്തി അവന് പ്രാതിനിധ്യം വേണ്ട, ആ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി മോളിക്കുന്നവർക്ക് മാത്രമായിട്ട് സംവരണം മതി എന്ന് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത്? താങ്കൾ പറയുന്നത് 50% ഓപ്പൺ കോട്ട മുന്നോക്കക്കാരനാണ് വരുന്നത്, ശരി, ഓക്കെ, അവന്റെ ഓപ്പൺ കോട്ട എന്ന് പറയുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്, എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുന്ന, അതെ, ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. അവിടെ നമ്മൾ മത്സരിച്ച് നമുക്ക് അവിടെ നമ്മുടേതായിട്ടുള്ള ഒരു പെർസെന്റേജ് നമുക്ക് ഭരണഘടനാ ജനസംഖ്യാനുപാതിയായി നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ കോട്ടയെ മത്സരിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പ്രത്യേക സംവരണം വേണോ നമ്മൾ ആവശ്യപ്പെടുകയും അത് നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ആ സംവരണം കിട്ടിയിട്ട് പോലും അവിടത്തേക്ക് ആവശ്യത്തിന് ആളുകളെ നമുക്ക് സാധാരണ രീതിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി പോലും, അല്ല, റിസർവേഷൻ ഉള്ള സീറ്റിൽ പോലും ജനറൽ റിക്രൂട്ട്മെൻറ്റ് ഇന്ന് ഫില്ല് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ കോട്ടയിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതൊന്നും തന്നെ വേണ്ട.